നല്ല ഫുഡാണ്. അല്ല ഐക്ക ഫുഡാണ്. ഇതിനകത്തോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വണ്ടർല എന്ന് പോക്കോണ്ടിരിക്കുകയാണ്. തങ്ങളുടെ നല്ല അഭിപ്രായമാണ്. അതെ, ശ്രദ്ധിക്കാൻ മുട്ടുന്നുണ്ട്. അതെ ഗൈസ്, ഞങ്ങള് ട്രിപ്പ് പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി ഗൈസ്. ഞങ്ങള് ആട്ടറങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പൊ പോകണോണ്ടിരിക്കുവാണ് ഗൈസ്. ഞങ്ങൾ ടൂറിന് പോകുകയാണ്. ഇത് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. ഓ വേണ്ട, കോപ്പിറൈറ്റ്. ചെറുക്കൻ പറഞ്ഞില്ലേ കോപ്പിറൈറ്റ് വീഴുന്നു. സോ അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വണ്ടിക്കകത്തുള്ള കുന്തളിപ്പൊന്നും വോയിസ് ആയിട്ട് കിട്ടുന്നില്ല. ഞാൻ അതിൻ്റെ വോയിസ് ഓവറിയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടർലയിൽ പോകുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വണ്ടർലയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുന്നത് ഒരുമിച്ച് ആദ്യമായിട്ടാണ്. സോ അതിൻ്റെ ഒരു ആകാംക്ഷ ഞങ്ങളെല്ലാവരുടെ ഇതിലുണ്ട്. ഞങ്ങളെല്ലാം നല്ല എക്സൈറ്റ്മെന്റിലാണ്. സോ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുകയാണ്. സോ വണ്ടർലയിലെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. സോ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സന്തോഷമാണ്. അപ്പം ഞങ്ങളുടെ വണ്ടിക്കകത്തുള്ള പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വോയിസിൽ ഇപ്പം ഇതിൻ്റെ അത് കവർ ചെയ്യുന്നില്ല. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ വണ്ടർലാൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ്. മൊത്തം ഭയങ്കര തിരക്കല്ലേ? അർച്ചന പറയുന്നത് ഭയങ്കര തിരക്കാണ്. അർച്ചന മുമ്പ് വന്നപ്പോ ഇത്ര തിരക്കില്ലായിരുന്നു അന്ന്. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായി വണ്ടർലയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇതിനകത്ത് കേറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. താറാവിന്റെ തലയെന്ത്? ഗൈസ്, ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇവിടെ ഭയങ്കര ആൾക്കാർ വന്നിട്ട് വന്നിട്ടാണെങ്കിൽ ലോക്കറിലകത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇനിയിപ്പം കാര്യം നമുക്ക് ഇനിയിപ്പോ ഈ ഡ്രസ്സ് ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാം ലോക്കറിൽ വെക്കണം. നമ്മൾ അങ്ങനെ ലോക്കറിലോട്ട് പോവാണ്. ഇതിന്റെ അകത്ത് കുറെ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ അകത്ത് ആദ്യമായിട്ടാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഓരോരുത്തരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ ഫോളോ ചെയ്യത്തുള്ളൂ. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. കാര്യം നമ്മൾ ചെയ്ത എന്തെങ്കിലും മണ്ടത്തരമായാലോ. കാര്യം ഇവിടുത്തെ ഓരോ ടൈമും ഭയങ്കര പ്രഷ്യസ് ആണ്. സോ വി ആർ ഗോയിങ് ടു ദ ലോക്കർ റൂം. ഒരു ലോക്കർ വേണം. 400 ഗൂഗിൾ പേ ചെയ്താൽ മതി. ജെന്റ്സ് സെവൻ ഡബിൾ നയൻ 400 ജോയൽ കംപ്ലീറ്റ് ഗൈസ്. നമ്മൾ അമ്യൂസ്മെന്റിലോട്ട് പോവുകയാണ്. ഞാനാണ് ഇവരെ നയിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ ഇവർ പറഞ്ഞ നടക്കാൻ നമുക്ക് ചെയ്യുന്നത്. എത്ര പേരുണ്ടോ എന്റെ കൂടെ? ഗൈസ്, നമ്മളെ ആരും ചെരുപ്പിടണ്ടെന്നാണ് നിതീഷ് പറഞ്ഞിരിക്കുന്നത് ഈ പടവ്. നമ്മൾ ആരും ചെരുപ്പിട്ടിട്ടില്ല. ഞാനും ഇട്ടിട്ടില്ല. ഇവിടെ ആരും ഇട്ടിട്ടില്ല. നിതീഷിന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവൻ പറഞ്ഞത് ചെരുപ്പിടല്ലോ എന്ന്. നമ്മൾ ഇതിന്റെ അകത്ത് കേറാൻ പോവുകയാണ്. റോളർ കോസ്റ്റർ മറ്റേ ഇല്ല. ട്രെയിനടേ, ഈ ട്രെയിനെന്ന് ഇറങ്ങി ഞാൻ വരത്തില്ലായിരുന്നു കേട്ടോ. ഗൈസ്, ഇതിന്റെ അകത്ത് നമ്മൾ കയറാൻ വേണ്ടി നിന്നിട്ട് കുറെ നേരമായി ഗൈസ്. ഓ, എത്ര നേരം എന്നറിയോ? ഇതാ ഇതിന്റെ അകത്താണെങ്കിൽ ആപ്പാടെ 8 പേരെങ്ങാണ്ട് കയറുന്നുള്ളൂ. നമ്മളും എത്ര പേരുണ്ടെന്നറിയോ?
പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വെറുതെ നിൽക്കും. ഭയങ്കര ടൈം ഡിലേ ആണ്. ഇനിയിപ്പോ ഫാസ്റ്റ് ആയി എടുക്കേണ്ടി വരും. ഓ, എന്തോ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അച്ഛനെ എന്നെ നോക്കിച്ചിരിക്കുന്നു. ഇത്ര പേരുണ്ടെന്ന് അറിയാം, കാണിച്ചുതരാം. അത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഇതേക്ക് എനിക്കൊന്ന് രണ്ട് വണ്ടി കയറിയാലേ നമ്മൾ കയറത്തുള്ളൂ, കാര്യം അത്ര ആൾക്കാരുണ്ടാവണം. രവിണ തിരിഞ്ഞു നോക്കിയേ, പറപ്പിച്ചു വിടു പാപ്പാ. അയ്യോ, രവിണ പോയി ഗൈസ്. അവിടെ ഇച്ചിരി പതിയല്ലേ പോണത്? ഓടിച്ച് കേറ്റങ്ങോട്ട്. ആ സൈഡൊക്കെ നോക്കി എടുത്തേ അങ്ങോട്ട്. നമ്മുടെ ഡ്രൈവറാണ് ഗൈസ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. സൈലന്റ് ആയിട്ട് വരുന്നു വണ്ടി, ന്യൂട്രലിട്ട് വരുന്നു. ഗൈസ്, നമ്മള് ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത് ഗൈസ്. എല്ലാരും ഓക്കെ അല്ലേ? വണ്ടി വിടാൻ പോവാണേ. ഇത് ഇവർ ലൂസാണ്. ഇപ്പൊ വിടാം. എന്താ ഈടാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ അത്രയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുള്ള നമുക്ക് നോക്കാം ഗൈസ്. അതിലേക്ക് ഇവിടെ ഗിയറൊക്കെ ഉണ്ട്, പോയി നോക്കായി ഗൈസ്. നേരത്തെ ആണെങ്കിൽ എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ കല്ലെടുത്ത് അറിയുമല്ലോ. ഇത് തറയെ വീഴോ, ക്യാമറ തറയെ വീഴുന്നുള്ളതാണ് എന്റെ പേടി. പക്ഷെ വലിയ കുഴപ്പമില്ല ഗൈസ്. ഇത് കഴിയുമ്പത്തേക്ക് അറ്റാക്ക് വരുമെന്നല്ലേ. ഇത് ഇച്ചിരി ഇറക്കമാണ് ഗൈസ്, ഇനി വരാൻ പോകുന്ന ഇച്ചിരി ഇറക്കമാണ്. ഇത് ലോക്കലായി ഓക്കെ ഗൈസ്, ഇളകിയിരിക്കുകയാണ്. ഇവരടുത്ത് തല തട്ട് കേട്ടോ, അതിനെ ശ്രദ്ധിക്കണം. നല്ല സാധനം കണ്ടോ, പാടാ ഇന്നത്ത് കേറാടാ, ഇന്നത്ത് കേറാം. സെറ്റ് സാധനം നോക്കിയേ, നമ്മളിപ്പോ കേറിയതൊക്കെ വെറും 10% പോലും ഇപ്പൊ കേറിയതിന്റെ അതിനെക്കാട്ടി സൂപ്പർ ആയത് ആണ്. പാടാ പാടാ, ഞാൻ പൊക്കോളാം, ലൈവ് വീഡിയോ എടുക്കും. അത് കുഴപ്പമില്ല, ഞാൻ എടുത്തോ. ഗൈസ്, ക്യാമറ തറയിൽ പോകാൻ പറയാം, നമ്മള് ക്യാമറ പോകാതെ വീഡിയോ എടുത്തിരിക്കും. കേറാൻ പറ്റുമോ? നീ കേറാടി പാടി. ഇവക്കെ പൊക്കം ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അവളെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. അയ്യോ, എന്റെ മോനെ ക്യൂ ആണോടാ ഇത്ര? ഏറ്റവും വലിയ സാധനം കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചു ചോറാ സർബത്ത്. ദൈവം ഇല്ലാത്ത ഏറ്റവും വലിയ ക്യൂ ആണ് ഗൈസ്. നിശ്ചയം തന്നെ സാധനം. ഓ, നമ്മൾ അങ്ങനെ വലിയ റോളർ കോസ്റ്ററിൽ കയറാൻ പോകുന്നു. പേടിയുണ്ടോ ഗൈസ്?
പേടിയുണ്ടല്ലേ. എല്ലാരും ഈ വരിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഗേറ്റ് തുറക്കും. ഗേറ്റ് തുറക്കുമ്പോൾ എല്ലാവരും ഇതിനകത്ത് കയറി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ലോക്ക് ഇടുക വരും. അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും കാര്യങ്ങളെല്ലാം മേടിച്ച് വെക്കും. എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ ഗൈസ്. അതിന് ശേഷം ഇതിങ്ങനെ ബാക്കിലോട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും. ഇച്ചിരി റിസ്ക്കാണ്. കൂട്ടത്തിൽ ഏറ്റവും ഇച്ചിരി റിസ്ക് പേടിക്കുന്ന സാധനം ഇതാണ്. നമ്മളതിലാണ് കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ വഴിയുടെ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അടുത്ത നമ്മളാണ് കയറാൻ പോകുന്നത്. പറ്റുമെങ്കിൽ ക്യാമറ ഉപയോഗിക്കുന്ന തരും ഗൈസ്, നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. പറ്റത്തില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ക്യാമറ എടുപ്പിച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങ് പോയിരിക്കുകയാണ്, ഇനി അത് തിരിച്ചു വരും ഗൈസ്. ഏകദേശം ഒരു ഒന്നര മിനിറ്റത്തെ അഭ്യാസം മാത്രമേ ഉള്ളൂ. ബട്ട് ആ ഒരു ഒന്നര മിനിറ്റ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര മിനിറ്റാണ്. ഈ മേളിൽ പോയ ആൾക്കാർ ഏറ്റവും ടോപ്പിൽ പതിയെ പതിയെ പോയിട്ട് അവരിപ്പോൾ ഒരു വരക്കം വരും. അതാണ് നിങ്ങൾ കാണുന്നത്. എടാ മോനെ, ഞാനും എൻ്റെ അസിസ്റ്റന്റും ബെൽറ്റിട്ടിട്ടുണ്ട്. ക്യാമറ ക്യാമറ കുഴപ്പമില്ല, ഇതിനകത്ത് ഇടാല്ലേ. അത് ഇതിനകത്തിട്ടാലും കുഴപ്പമില്ലേ. ക്യാമറ പിടിക്കാമോ ഗൈസ്? ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ല, അവിടെ നമ്മൾ കൊടുക്കുവാണ്. ഞാനും അബ്രാമും സൂപ്പറാണ്. അവനെന്തുവോ പിന്നെ അമ്മാര് അമ്മാര് പലതും അമ്മാര് വീഡിയോ എടുത്തോ പറയാം. നമ്മളെടുത്ത് ഇതിനെക്കാട്ടി ഇനി അഡ്വഞ്ചർ എന്തെങ്കിലും കയറാം. എന്റെ പോളിയായിരുന്നു. അടുത്ത ഏതാണ്? അടുത്ത ഇച്ചിരി കൂടെ നല്ല സാധനം കയറണം. ഓ, തല ഇപ്പൊ കറങ്ങിയിട്ടുണ്ട്. എന്റെ തല പെരുകണം. സത്യം പറയാലോ, എന്റെ പെടലി ഒന്ന് മളഞ്ഞു പോയി ഒരു സമയത്തേക്ക്. പറ്റുന്നില്ല എന്റെ പൊന്നു. ഞാനും ചാരിപ്പും എല്ലാവരും ഇതിന്റെ അകത്തായിരുന്നു. ഈ സമയത്തിലാ കയറിയത്. എന്റെ പൊന്നു, എന്തു ചെയ്തു? കയ്യൊക്കെ വേറെ എടുക്കുന്നു. മരിച്ച് ഗൈസ്, എനിക്ക് ഞങ്ങൾ ടീമിനെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു ഗൈസ്. ഓ, പൊളിച്ച് പൊളിച്ച് രസീല ഓടി. രണ്ടാമത്തെ റൈഡാണ് ഗൈസ്. നമ്മൾ ഇനി അടുത്തേക്ക് കയറും. ഇവിടെ കുറെ കഴപ്പ് കാണിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കൂടുതലും പിള്ളേർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അവരവിടെ നിൽക്കുവാണ്. താങ്കൾക്ക് പറയാനുള്ളത്? മികച്ച അഭിപ്രായം. ഈ രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. വരുമ്പം ആ റോളർ കോസ്റ്റർ ഉണ്ടല്ലോ, അതിൽ കയറി ആ പൈസ വെറുതെ അല്ലടാ. അതിൽ കയറി നിങ്ങൾ എൻജോയ് ചെയ്താ മോനെ. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഇവനൊന്നൊരു റൈഡിന് പോലും കയറിയിട്ടില്ല. വേറെ വാത്താളം മാത്രമേ ഉള്ളൂ മോനെ. ആ റോളർ കോസ്റ്റർ കയറിയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പൈസ വെറുതാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. നല്ല നല്ല ഇതുണ്ട്. കൊള്ളാം. വൺ ടൈം വാച്ചബിൾ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത അടുത്ത റിവ്യൂയിലേക്ക് പോവാം. ഇതിന് ആള് കയറിയിട്ടേ ഉള്ളൂ. ഷോ കഴിഞ്ഞ ഉടനെ റിവ്യൂ പറയണതായിരിക്കും. ഓക്കെ, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? താങ്കളുടെ നല്ല അഭിപ്രായമാണ്. അതെ, ശ്രദ്ധിക്കാൻ മുട്ടുന്നുണ്ട്. അതെ അതെ, സുഖം. അതെ, ചേച്ചി റോളർ കോസ്റ്റ് കയറാതെ ചേച്ചി ചേച്ചിക്ക് എന്താ അനുഭവമാണ് റോളർ കോസ്റ്റിന് ഉണ്ടായത്? കാല് വയ്യാത്തോണ്ട് കയറാത്തത്. അതിന്റെ വയ്യാത്തോണ്ടാണ്.
രണ്ട് ഫ്രൈഡ് റൈസും എന്തൊരു തേങ്ങയായിരുന്നു ഇത്? ചില്ലി ചിക്കനും മെറിൻ്റെയും കഴിക്കുവാണ് ഗൈസ്. കണ്ടില്ലേ, നമ്മുടെ ചാനലിന്റെ ഉടമസ്ഥനായ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആണ്. അതിന്റെ കയ്യിലെ വിറയൊന്നും ഇതിന് പോയിടണം. കണ്ടു വലിയ ഗുണമൊന്നുമില്ല, വലിയ ഗുണമൊന്നുമില്ല അല്ലേ. പച്ച മണമൊക്കെ ഉണ്ടല്ലേ. അതിന്റെ അകത്തൊരു ആനയുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാരും കൂടെ റെസ്റ്റ് എടുക്കാതിരിക്കുവാണ്. തെച്ചിക്കോട് രാമേന്ദ്രൻ ഉണ്ട്. ഗൈസ് ഇത് നമ്മൾ സെൽഫ് ഡ്രൈവ് ആണ് ഗൈസ്. നമ്മൾ തന്നെ സാധനം എടുത്തിട്ട് കണ്ടോ, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് പോകണം. സോ അതാണ് ഏകദേശം 7-8 പേർക്ക് ഒരുമിച്ച് പോകാൻ തോന്നുന്നു. നമ്മുടെ പിള്ളേരൊക്കെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നിന്നെ ഞാൻ നല്ലോണം ചവിട്ടി തള്ളൂടി. ഇവിടെ എടാ മോനെ, അയ്യോ വരുന്നില്ല. കുറച്ച് മേളിലോട്ടിരിക്കണം. ഓക്കെ അല്ലേ. അടിപൊളിയായിരുന്നു മോനെ, അടിപൊളിയായിരുന്നു. അത് സെറ്റ് സാധനം. ഓ അഭിരാ വന്നത്, ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് കേടുക്കാം. ഞാൻ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് പൊളി തന്നെ അല്ലേ. ഇങ്ങനെ ഗൈസ്, ഇത് നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് ഓട്ടിക്കുന്നത്. കാര്യം ഒരു കയ്യിൽ നമ്മൾ ക്യാമറ പിടിച്ചേക്കുന്നത് കൊണ്ട്. ഓ നിതീഷ്, നിതീഷ് വന്നിരിക്കുകയാണ് ഗൈസ്. നിതീഷ് നമ്മളിവിടെ ഇവിടെ സ്റ്റോപ്പ് ഇടേ. നിങ്ങൾ ഭയങ്കര സ്ലോ ആണ്, ഞങ്ങൾ ഒറ്റ കൈണ്ടായിട്ട് വരും. ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നു. നല്ല രസമുണ്ട്. തന്നെ
ഓടിക്കോ. ഞാനിപ്പോ രവീണ വലിയ കുഴിയാണല്ലോ ഇത്. കുട്ടേട്ടാ ഓക്കെ താഴെ കാണാം. അയ്യോ അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. അവന്മാരെ കാണുന്നില്ല. പോവുകയാണ് അർച്ചന. അമ്മാര് രക്ഷപ്പെട്ടോ അവിടെ? അമ്മാര് പോയാലും നേരെ വരാ. അയ്യോ ഫോട്ടോഷൂട്ട് വരെ കഴിഞ്ഞു മേഡം. ഇത് കൊള്ളാമായിരുന്നു. നൈസ് കണ്ടമായിരുന്നു. നല്ല പോസ്റ്റ് ചെയ്തു. നമ്മുടെ എന്തോ ഫോട്ടോ കേട്ടിട്ടുണ്ട്. സോ ഇത് ക്യാമറ വൈഡായിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ആ അറ്റത്ത് നിൽപ്പുണ്ട് ഗൈസ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ മുകളിൽ നനഞ്ഞിരിക്കുമായിരുന്നു എങ്കിലും ഇതിൻ്റെ മേലിൽ കൂടെ വെള്ളം വന്ന് നല്ല ഫോയ്സിന് വീഴുമ്പോൾ നല്ല രസമായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ വെള്ളത്തിലെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ഒരു ഡേയും തീരും. അങ്ങനെ വണ്ടറയിലെ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ തീരും. സോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതാത്ത ഒരു കാര്യമാണ് വാട്ടർ ഡാൻസ് എന്ന്. ഞാൻ വീഡിയോ എടുത്തില്ല, കാര്യം ക്യാമറയൊന്നും ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു. സോ വാട്ടർ ഡാൻസ് ഉണ്ട്. 6 മണി മുതൽ 6:10 വരെ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സോ അത് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ മറ്റേ റോളർ കോസ്റ്റർ കയറിയതും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നിങ്ങൾ മസ്റ്റായിട്ട് അതിൽ കയറണം, ട്രൈ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് വെറുതായിരിക്കും. അതിനെ വെച്ചൊരു ഡി ജെ ഉണ്ടായിരുന്നു വിത്ത് ചെണ്ടമേളോ കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അതെല്ലാം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ അടിച്ച് പൊടിച്ച് ഞങ്ങളെല്ലാം കൂടെ ഒരു വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് ഗായ്സ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തുള്ള വ്യത്യസ്തമായ വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.